ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്പെഷ്യൽ കേബേജ് കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ കേബേജ് കറി റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലി, മല്ലിപ്പൊടി അല്ല കേട്ടോ, മല്ലിപ്പൊടിക്കുന്നതിന് മുമ്പുള്ളതാണ്, 3 ഉണക്കമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ തുവരപ്പരിപ്പ് ചേർത്ത് 1 മിനിറ്റ് ചൂടാക്കുക. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് നന്നായി ഇളക്കി 2 മിനിറ്റ് കുറഞ്ഞ തീയിൽ ചൂടാക്കുക. ചൂട് മാറിയതിന് ശേഷം ഒരു ഗ്രൈൻഡറിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. പിന്നീടുള്ള ഉപയോഗത്തിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ഒരു കുക്കറിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് 1 മിനിറ്റ് വഴറ്റുക. ഒരു സവോള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വീണ്ടും 1 മിനിറ്റ് വഴറ്റുക. ഇനി അതിലേക്ക് 2 തക്കാളി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് 2 മിനിറ്റ് വഴറ്റുക. ഇനി 250 ഗ്രാം അതായത് 1/2 കിലോ കാബേജ് അരിഞ്ഞത് ചേർക്കാം. അതിനുശേഷം 1 കപ്പ് കടലപ്പരിപ്പ് കുതിർത്തത് ചേർക്കുക. കടലപ്പരിപ്പ് 30 മിനിറ്റ് എങ്കിലും കുതിർത്ത് വെച്ചതായിരിക്കണം. അപ്പം 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യുക. 2 മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റുക. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുക. നന്നായി ഇളക്കുക. ഇനി 300 ml അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം ചേർക്കാം. നന്നായി ഇളക്കി മൂടി അടച്ചു വെക്കാം. മൂടി അടച്ചു വെച്ച് 1 വിസിൽ വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം കുറഞ്ഞ തീയിലേക്ക് വെച്ച് 3 വിസിൽ അടുപ്പിക്കുക. വേവ് സമയങ്ങൾ ഓരോ കുക്കറിനും വ്യത്യസ്തമായിരിക്കും. മൊത്തം 4 വിസിൽ കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. പക്ഷേ 20 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറക്കാവൂ. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് മൂടി തുറക്കാം. എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. വീണ്ടും തീ ഓൺ ചെയ്ത് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്തിളക്കി 2 മിനിറ്റ് ചൂടാക്കുക. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചപ്പാത്തി സ്പെഷ്യൽ കേബേജ് ഗ്രേവി കറി റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.